കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മെയ് മാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന വലിയ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ലോക്ക്ഡൗണിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ മേഖലകളെയും ഉത്തേജിപ്പിക്കുക, എല്ലാ മേഖലകളിലും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് ഈ പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജായിരുന്നു അത്. ഈ പാക്കേജിൽ പറഞ്ഞിട്ടുള്ള ഒട്ടെല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര സർക്കാർ 3ാം സാമ്പത്തിക പാക്കേജിലൂടെ പദ്ധതികളുടെ ഒരു പെരുമഴക്കാലം പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യപുരോഗതി മാത്രം മുന്നിൽ കണ്ട ഒട്ടെല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വലിയ പാക്കേജാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 പുതിയ കാര്യങ്ങളാണ് ഇന്നത്തെ പുതിയ പാക്കേജ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി ഉൾപ്പെടുത്തിയത്. രാജ്യത്ത് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന എന്ന പുതിയ പദ്ധതിയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. പുതിയ പദ്ധതിയായ ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജനയ്ക്ക് ഒക്ടോബർ 1 മുതലാണ് പ്രാബല്യമുള്ളത്. ഈ പദ്ധതി പ്രകാരം ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് കേന്ദ്രം ഇൻസെൻറ്റീവ് നൽകും. 1000-ൽ താഴെ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രൊവിഡൻറ്റ് ഫണ്ട് വിഹിതം സർക്കാർ നൽകും. ജീവനക്കാരുടെ വിഹിതത്തിനൊപ്പം സ്ഥാപനങ്ങളുടെയും സർക്കാർ അടയ്ക്കും. 15,000-ൽ താഴെ ശമ്പളമുള്ള എല്ലാ ജീവനക്കാരുടെയും വിഹിതമായിരിക്കും 2 വർഷത്തേക്ക് ഇത്തരത്തിൽ നൽകുക. 50 പേരിൽ കൂടുതലുള്ള സ്ഥാപനമാണെങ്കിൽ കുറഞ്ഞത് 5 പേർക്കെങ്കിലും തൊഴിൽ നൽകണം എന്ന നിർബന്ധന ബാധകമാണ്. ചെറുകിട സംരംഭകരുടെയും സ്ഥാപനങ്ങളുടെയും വായ്പാ ഗ്യാരണ്ടി പദ്ധതി അടുത്ത വർഷം മാർച്ച് വരെ നീട്ടും. ഇതിനകം 2 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ ഈ പദ്ധതി വഴി നൽകി കഴിഞ്ഞുവെന്ന് നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാട്ടി. അതുപോലെ ആരോഗ്യമേഖലയെയും മറ്റ് 26 സെക്ടറുകളെയും ഉൾപ്പെടുത്തി ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാവുന്ന രീതിയിൽ ഈടുരഹിത വായ്പയായാണ് ഇത് അനുവദിക്കുക. ഇതിൽ 1 വർഷം മൊറട്ടോറിയം കാലാവധിയും 4 വർഷം തിരിച്ചടവ് കാലാവധിയുമായിരിക്കുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 50 കോടി രൂപ മുതൽ 500 കോടി രൂപ വരെയാകും പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കുക. 2021 മാർച്ച് 31 വരെയാകും പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് 10,000 കോടി രൂപ കൂടി അനുവദിച്ചു. രാസവള സബ്സിഡിക്കായി 65,000 കോടി രൂപയും പ്രഖ്യാപിച്ചു. മറ്റൊരു പ്രഖ്യാപനം വീടുകൾ വാങ്ങുന്നവർക്ക് കൂടുതൽ ആദായ നികുതി ഇളവാണ്. നഗരങ്ങളിലെ ഭവന നിർമ്മാണ മേഖലയ്ക്കായി 18,000 കോടി അധികമായി അനുവദിച്ചു. 18 ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണത്തിനായി ആകും ഈ തുക വിനിയോഗിക്കുക. ഇതിലൂടെ തൊഴിലവസരങ്ങൾ കൂടുതലുണ്ടാകും എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. നികുതി നൽകുന്നവർക്കായി ആദായ നികുതി വകുപ്പ് ഇതിനോടകം 1,32,800 കോടി രൂപ റീഫണ്ട് നൽകിയതായും ധനമന്ത്രി പറയുന്നു. 39.7 ലക്ഷം പേർക്കാണ് ഈ തുക വിതരണം ചെയ്തത്. ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും 28 സംസ്ഥാനങ്ങളിലാക്കി 68.8 കോടി ജനങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എന്തായാലും ആദ്യ സാമ്പത്തിക പാക്കേജ് പ്രകാരമുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും വിജയകരമായി നടപ്പാക്കാനായി. അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച 3ാം സാമ്പത്തിക പാക്കേജ് പ്രകാരമുള്ള പദ്ധതികളും വൈകാതെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താക്കളിലേക്ക് ലഭിച്ചു തുടങ്ങും. വെബ് ഡെസ്ക് തത്തമയി.